ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി വിത്ത് മീ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ബേക്കറി സ്റ്റൈലിൽ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അധികം വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, കുക്കറിൽ വേവിച്ചതാണ്. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇനി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് പൊടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാളയും 3 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ആയി വരുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ കറി മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമുണക്കൊന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ച ചിക്കനല്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഒന്ന് ജോയിൻ്റ് ആയി വരുമ്പോൾ ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വലിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാമല്ലേ. പിന്നീട് നാരങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് മാവെടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ അങ്ങ് ഉരുട്ടിയെടുക്കുക. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കനത്തിലുണ്ടാക്കണം കേട്ടോ. ഞാൻ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇതുപോലെ ഷേപ്പിലിട്ട് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് ആ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് അങ്ങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ഓവൽ ഷേപ്പിലും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം അതിനും വലിയ പണിയൊന്നുമില്ല. കയ്യിൽ എടുത്തിട്ട് കുറച്ച് തട്ടി കൊടുത്തിട്ട് ഒന്ന് നീളത്തിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കനം എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടില്ലേ ഓവൽ ഷേപ്പിൽ. നമുക്ക് ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യുന്ന അച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. പിന്നെ കട്ട്ലേറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വരികയും ചെയ്യും. അത് ഇപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിലുണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ എഗ് വൈറ്റിന് പകരം എടുത്തിരിക്കുന്നത് മൈദയുടെ മിക്സ് തന്നെ കേട്ടോ. മൈദയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വൈറ്റ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എഗ് വൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് മൈദയുടെ പേസ്റ്റിൽ അങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ഇതൊക്കെ വളരെ സിമ്പിളല്ല ചെയ്യാനായിട്ട്. ശരിക്കും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ. ഇപ്പോൾ മട്ടൻ ബീഫ് ഏത് കട്ട്ലേറ്റ് ആണെങ്കിലും ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരം മട്ടനോ ബീഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബീഫ് കട്ട്ലേറ്റായി, മട്ടൻ കട്ട്ലേറ്റായി, അങ്ങനെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട്ലേറ്റ് ഇടാനായിട്ട്. കയ്യിൽ എണ്ണ തെറിക്കാതെ നോക്കുക. അറ്റ് എ ടൈം ഞാനൊരു 5 എണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്.
ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കട്ട്ലേറ്റ് എപ്പോഴും ഇങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ കളറ് വേണം, അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് അതിന് വരത്തുള്ളൂ കേട്ടോ. ഇവിടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ഇപ്പം അതാ ഒരു സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാവും. ഇതാ രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം. കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ആ ചൂടോട് കൂടിയിട്ട് നല്ല സോസിൽ മുക്കിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം, കിടു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വരെ. ബൈ ബൈ, ടേക്ക് കെയർ.